नमस्कार वीडियो स्वागत अब इन या कप बिर्याणी अब कप बिर्याणी इंगे नमुक नोक यादव अरको कपएको कप नाई कहुक वेविका वेटे नमे कुछ उपर टीसपू मजल पुड़ी चेरती नमक वेविच ग्यास वे मजलपुड़ी चेरत मजलपुड़ी चेरती उपड़ी चेरत ऐसी टीसपूण उपूर चेरती नाइट वेंद गैस फुल फ्लेम वेंद कप इन तलाच अब ना तलाकटे नाइट तलाच ऐसे नमक ऊटी ऐसे पगुति कप और पगुति आगे वी ऊटी नमुक कप नाईट बंद अब कप नमुक वे पात्र मैट ना कप आ सैड नेडी आवे अब स्टवल मैच अब अदी आवटे आ समको नमुक इवड़ोर पान वे ना कप चिकन मसाल रेडी आक स्टवल वे फ्रई पान वे नमक ओर साधन चेरत पान वे नाम कुछ एणचक ऐसा एणर मूल टेबिस्पूण एड़े नाई चूड़ावटे एण चूड़ी वर समको नमक कुछ उलव चेरत और का टीसपू उलव इत्र का टीसपू उलव चेरती ना ऐसे चर कप ते चेर वे ते कूड़ी इे चेत नाईट वरते नमक ते ऐसे गोल्डन ब्रउन कलर आगे नाईट फ्रई चीण गोल्डन फ्रई आव नाईट फ्रई चीण ना ते ऐसे नाईट फ्रई आई वो जस्ट ऐसे नाईट पोटिटे नमक चुदायट कलर मारी वे नमक कुछ करीवेपिल वचल मुलक चेरत कुछ मूल वचल मुलक इन कीरियन इत नमुक चेरत ऐश कल चुदायट मारी तुंगे कुछ कूड़ी कलर मारटे
ഏകദേശം ചെറുതായിട്ട് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ചെറുതാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് വലിപ്പമുള്ള ഉള്ളി എടുക്കാം കുറച്ച് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി രണ്ട് ചെറിയ വലിപ്പമുള്ള ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങട്ടെ ഏകദേശം ഇതൊരു ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സാധാരണ രീതിയിൽ അരിഞ്ഞ് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമുളക് ചേർത്തിട്ടില്ല നമ്മൾ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം ആ സമയം കൊണ്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരും ഉള്ളി കുറച്ച് വേഗത്തിൽ വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ചൊരു ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉള്ളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് റെഡിയായി വരും ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ അതിൽ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ഇതിനി നോക്കിയിട്ട് മാത്രം ചിക്കൻ്റെ മസാല റെഡിയാക്കി കഴിഞ്ഞിട്ട് മാത്രം ഇനി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നത് കുറച്ച് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് പിന്നെ നമ്മുടെ കുറച്ച് എരിവുള്ള ചിക്കൻ മസാല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ബിരിയാണി നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ട പൊടി ചിക്കൻ മസാല കുറച്ച് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂണോളം ഗരം മസാല അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ടോട്ടലി ഒന്നേ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല തരിതരി ആയിട്ടുള്ള കുരുമുളക് പൊടിയാണ് അപ്പോൾ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ മസാലേൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ കിലോ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് മസാലേൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക
ചിക്കന്റെ എല്ലാ സൈഡിലും നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഏകദേശം നന്നായിട്ട് വഴറ്റി എടുക്കുക. വഴറ്റി ഒരു ഒരു 5 മിനിറ്റ് ഏകദേശം ഇതേ ചെറിയ ഫ്രെയിം ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് ഗ്യാസ് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് അതിൻ്റെ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വരട്ടെ. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ ഏകദേശം കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട് നമുക്ക്. ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇത് ഗ്യാസ് ഫുൾ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റോടെ നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ. ചിക്കൻ വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കപ്പ. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേവിച്ച് ഊറ്റി വെച്ച കപ്പയാണിത്. അപ്പോൾ നമുക്ക് ഈ കപ്പ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവട്ടെ. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി മതിയാവുമായിരിക്കും. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി ഏകദേശം കറക്റ്റ് പാകത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അതായത് ചിക്കൻ്റെ ലെഗ് പീസൊക്കെ അങ്ങനെ തന്നെ ചേർത്തേക്കുവാണ്. അങ്ങനെ തന്നെ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി ഉടച്ചെടുക്കുക കപ്പ. അപ്പോൾ നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില മേലെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടുത്ത വീഡിയോസിനായി കാത്തിരിക്കും. ബൈ ബൈ.